പ്രകൃതിയെ അറിഞ്ഞ് കാടിനകത്ത് കൂടെ ഒരു നേച്ചർ വാക്ക്, അതാണ് ഇന്നത്തെ സ്റ്റോറി. ചെറിയൊരു മഴയൊക്കെ കൊണ്ട് പെരിയാർ ടൈഗർ റിസർവിലെ കാട്ടിലേക്ക് കയറി പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത വിസ്മയങ്ങളും അതിൻ്റെ ഒപ്പം ഓരോ ജീവജാലങ്ങളുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കി കാടിനെ അറിഞ്ഞിട്ടൊരു യാത്ര. അതിൻ്റെ ഒപ്പം കാട്ടുപന്നിയും കാട്ടാനയൊക്കെ കണ്ട് ഈ കാട്ടാനകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു ഉഗ്രം മഴയും, ആ മഴയെ ആസ്വദിച്ച് മനസ്സൊന്ന് തണുപ്പിക്കുന്ന ഒരു നേച്ചർ വാക്കാണ് ഇന്ന്. എന്നാൽ നമുക്ക് യാത്ര തുടങ്ങിയാലോ. ഇതാണ് നമ്മൾ നേച്ചർ വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ തേക്കടി ബോട്ടിംഗ് പോയിന്റിന്റെ അടുത്താണത്. ഇവിടെ വരാൻ നമ്മൾ ഓൺലൈനിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നേരിട്ട് ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ തലേ ദിവസമെങ്കിലും നമ്മുടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ വന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ കണ്ട ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ലീച്ച് സോക്സ് ഒക്കെ കെട്ടി നമ്മൾ യാത്ര തുടങ്ങി. ഈ കാണുന്ന ചങ്ങാടത്തിൽ അക്കരെ കടന്ന് അവിടുന്നാണ് നടക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിന്റെ ഫീസ് ഒരാൾക്ക് 400 രൂപയാണെങ്കിലും വേറെ ആരും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മിനിമം ഫീ ആയിട്ട് 4 പേരെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഈ മുളക് കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ കയറി യാത്ര തുടങ്ങുകയാണ്. ഈ ബാംബൂ റാഫ്റ്റ് തുഴഞ്ഞല്ല ഇവിടുന്ന് പോകുന്നത്, രണ്ട് സൈഡിലേക്കും കയറ് വലിച്ചു കിട്ടിയിട്ട് അതിൽ പിടിച്ച് വലിച്ചിട്ടാണ് യാത്ര. കുറച്ച് ദൂരേ ഉള്ളെങ്കിലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടുന്ന് നോക്കിയ ആ ബോട്ടിംഗ് പോയിന്റ് കാണാം. അവിടുന്നാണ് നമ്മൾ ഇടപ്പാളയം വാച്ച് ടവറിലേക്കൊക്കെ പോയത്. അങ്ങനെ ചങ്ങാടത്തിൽ നമ്മൾ ഇപ്പുറം കടന്നു. ഇനി കാടിനകത്ത് കൂടെയാണ് നടത്തം. ചെറിയൊരു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് കൊടയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് അത്രയ്ക്ക് അട്ടയൊന്നും ഇല്ല കേട്ടോ. അട്ടാന്ന് കേൾക്കുമ്പോഴേ തമ്പുരാനെ എന്ന് വിളിക്കുന്നവർ പേടിക്കണ്ട. 5-6 ദിവസം മഴ പെയ്യാതിരുന്ന ഈ അട്ടയൊക്കെ നനവുള്ള സ്ഥലത്ത് മണ്ണിൻ്റെയോ ഇലയുടെയൊക്കെ അടിയിലേക്ക് പോകും. ശരിക്കും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ഒരു ജീവിയെ ആശ്രയിച്ചിട്ടാവും വേറെ ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ടാവുക. പക്ഷെ ഈ അട്ടയും കൊതുകും ഈ ലോകത്തിന് എന്ത് സംഭാവന കൊടുക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷി പോലും ഇതിനെ തിന്നില്ല. അട്ടയെ പിടിച്ച പ്രാവശ്യം വെള്ളത്തിലിട്ട് നോക്കിയിട്ട് മീൻ പോലും അതിനെ തിന്നിട്ടില്ല. നമ്മളിങ്ങനെ ഒരു കാടിനകത്തേക്ക് കയറിയാൽ ആകെ ശ്രദ്ധിക്കുന്നത് ആനയോ കാട്ടിയോ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് മാത്രമായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. ഈ കാണുന്ന മരത്തിൻ്റെ താഴെ പായൽ പോലെ ഒരു ചെടി പറ്റി പിടിച്ച് വളരുന്നുണ്ടല്ലേ. അതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതുപോലെയുള്ള പായൽ ചെടികളിൽ മാത്രം മുട്ടയിടാൻ വരുന്ന ചെറിയ പ്രാണികളുണ്ട്. അപ്പോൾ ആ പ്രാണികളെ പിടിക്കാൻ ദേ ചെലന്തി കൂട് കിട്ടിയേക്കുന്നുണ്ടോ. അതുപോലെ ആ പ്രാണികളെ മാത്രം കഴിക്കുന്ന തവളകളും ഉണ്ട്. അവർ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആയിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക. പിന്നെ അതെ ഈ ഉണങ്ങിയ കമ്പിൽ വളരുന്ന ഒരു കൂണ്, അത് ഈ ഉണങ്ങി വീഴുന്ന മരക്കൊമ്പിൽ മാത്രമാണ് ഉണ്ടാവാറുള്ളൂ. ഈ കൂണിൽ വരുന്ന പുഴുവിനെ പിടിക്കാൻ വരുന്ന പുൽച്ചാടിയുണ്ട്, അതിനെ പിടിക്കാൻ വരുന്ന തവള, അതിൻ്റെ പുറകെ തവളക്കുതിയനായ പാമ്പ്. അങ്ങനെ നീണ്ടുപോകുന്നൊരു ബയോഡൈവേഴ്സിറ്റിയാണ് ഈ കാട്ടിലെ ഓരോ മൂലയിലും. കാട്ടിൽ ഉണങ്ങി വീണ് കിടക്കുന്ന ഒരു മരം പോലും വെട്ടി മാറ്റാത്തത് അതുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ജീവജാല ശൃംഖല തന്നെ ഉണ്ടാവും ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ പോലും. പിന്നെ നമ്മൾ ഈ നടക്കുമ്പോൾ കാണുന്ന മരങ്ങളുടെയൊക്കെ സൈസ് ഈ വൈഡ് ആംഗിൾ ലെൻസിൽ കൂടെ കാണുന്നതുകൊണ്ട് ചെറുതാണെന്നൊന്നും ഓർക്കണ്ട കേട്ടോ. അതിൻ്റെയൊക്കെ അടുത്തു കൂടെ ഒരാൾ നടന്നു പോകുമ്പോഴാണ് ശരിക്കുള്ള സൈസ് അറിയാൻ പറ്റൂ. മിക്ക മരങ്ങളും ഭീകര വലുപ്പമുള്ളതാണ്, 400-500 ഒക്കെ, ചിലപ്പോൾ അതി കൂടുതലും വർഷം പഴക്കമുള്ളതായിരിക്കും മിക്ക മരങ്ങളും. കുറച്ച് നടന്നപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായിട്ടുള്ള മഴയൊന്നുമല്ല, പക്ഷെ നല്ല രസമായിട്ടുള്ള മഴ. കുറച്ച് നേരത്തേക്ക് ഹെഡ്ഫോണും വെച്ച് നിങ്ങളും എൻ്റെ കൂടെയും മഴ കൊണ്ട് നടക്കും കേട്ടോ. Thank you.
ഈ ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് എത്ര പ്രവാസികൾക്ക് നാട് മിസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. നാടിനോട് അറ്റാച്ച്മെന്റ് ഉള്ള ഈ അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് ഇതിനേക്കാൾ ഫീലുള്ള ഒരു തണുത്ത മഴ ഈ ട്രിപ്പിന്റെ അവസാനം ഒന്നും കൂടി സെറ്റാക്കാം. ഇതൊരു നേച്ചർ വാക്ക് ആയതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടൊരു യാത്രയുടെ ഫീലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ അനിമൽ സൈറ്റിംഗ് ഒക്കെ ഉള്ള വീഡിയോസ് നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഈ ട്രക്കിങ്ങിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നേച്ചർ വാക്ക് ഒരാൾക്ക് 400 രൂപയാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞല്ലോ. 2.5 മണിക്കൂറാണ് ഒരു ട്രക്കിങ്ങിൻ്റെ ഡ്യൂറേഷൻ. പതുക്കെ നിന്ന് പക്ഷികളെയും കാടിനെയൊക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ 2-3 കിലോമീറ്റർ ആയിരിക്കും പോകാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ വരെ കാടിനകത്ത് കൂടെ നടക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അലൗഡ് അല്ല. അതുപോലെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള ഏത് ടൈം സ്ലോട്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ബേർഡ് വാച്ചിങ്ങിനൊക്കെ രാവിലെ ആയിരിക്കും നല്ലത്. അങ്ങനെ നടക്കുമ്പോൾ ദേ വഴി സൈഡിൽ ഒരു തേനീച്ചക്കൂട്. പക്ഷേ ഇത് തേനീച്ചക്കൂടല്ല, തേനീച്ചകൾ ജസ്റ്റ് വിശ്രമിക്കാതിരിക്കുന്ന, ചിറക് തണുപ്പിക്കാനിരിക്കുക എന്നാ പറയുക. അതായത് തേനീച്ചകൾ കൂട് മാറി പോകുമ്പോൾ ചിലപ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്തൊക്കെ ആയിരിക്കും വേറെ കൂടിന് പറ്റിയ സ്ഥലം കാണുന്നത്. ഈ 100 കണക്കിന് തേനീച്ചകൾ എല്ലാം കൂടെ ആ സ്ഥലത്തേക്ക് പറന്നു പോകുമ്പോൾ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാനിരിക്കുന്നതാണിത്. ഇതിൻ്റെ ഏറ്റവും അകത്ത് റാണി തേനീച്ചയും അതിനെ പൊതിഞ്ഞ് ബാക്കി തേനീച്ചകളെല്ലാം കൂടി ഇരുന്ന് റാണിക്ക് കാവലൊരുക്കി റെസ്റ്റ് എടുക്കുന്നതാണത്. ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവരിവിടെ ഉണ്ടാവില്ല. ശരിക്കുള്ള തേനീച്ചക്കൂടെ ഒരു വലിയ അടയായിരിക്കും ദേ ഇതുപോലെ. ഇത് ദൂരേന്ന് സൂം ചെയ്തെടുത്താണ് ഏകദേശം ഒരു 50 ഇഞ്ച് TV വലുപ്പമുണ്ട് ഈ കൂടിന്. ഇങ്ങനെയുള്ള ഒരു തേനീച്ചക്കൂട്ടിൽ ഒരു രാജ്ഞിയേ ഉണ്ടാവുള്ളൂ. സാധാരണ തേനീച്ചക്കാൾ 2 ഇരട്ടി വലുപ്പം ഉണ്ടാവും ഒരു റാണീച്ചയ്ക്ക്. ഈ തേനീച്ചകളുടെ കഥ പറയുകയാണെങ്കിൽ ഒരു കൂട്ടിൽ മെയിനായിട്ട് 3 ടൈപ്പ് തേനീച്ചകളാണ് ഉണ്ടാവുക. ഒന്ന് റാണിയും പിന്നെ വേലക്കാരും കുറച്ച് കാവൽക്കാർ ഈച്ചകളും. ഇതിൽ റാണിക്ക് വെറുതെ ഇരുന്ന് മുട്ടയിടലാണ് പണി, പുറത്തൊന്നും പോകാറില്ല. ഏകദേശം ഒരു 2-3 വർഷം വരെ ആയുസ്സുള്ള റാണിക്ക് മാത്രമേ മുട്ടയിടാനുള്ള കഴിവുള്ളൂ. ഈ റാണി മുട്ടയിട്ടുണ്ടാകുന്ന വേലക്കാർ തേനീച്ചകൾക്കാണ് കൂട് വൃത്തിയാക്കലും തേൻ ശേഖരിക്കലും കൂടുണ്ടാക്കാനുള്ള മെഴുകുണ്ടാക്കലും അടക്കം ഒരു കൂട്ടിലെ മൊത്തം ജോലികളും അവർക്കാണ്. പെൺതേനീച്ചകളായ ഈ വേലക്കാർക്ക് ഏകദേശം ഒരു 1.5 മാസം മാത്രമേ ആയുസുള്ളൂ. പിന്നെ ഉള്ളത് കാവൽക്കാരാണ്, ഒരു കൂട്ടിലെ ആൺ തേനീച്ചകളാണ് അവർ. കുഴിമടിയന്മാരാണെന്ന് മാത്രമല്ല റാണിയായിട്ട് ഇണയേറിലല്ലാതെ വേറെ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോലിക്കാർ കൊണ്ടുവരുന്ന ഭക്ഷണം തിന്ന് തീർക്കാതിരിക്കാൻ പകുതി ആൺ തേനീച്ചകളെയും ഈ വേലക്കാർ കൂട്ടിന്ന് പുറത്താക്കും. ഈ ഒരു കൂട്ടിൽ റാണി ഇടുന്ന മുട്ടകളിൽ നിന്ന് പുതിയ റാണിയീച്ച ഉണ്ടായ അവിടുത്തെ കുറച്ച് മടിയന്മാരെയും ജോലിക്കാരെയും കൂട്ടി ഇവിടുന്ന് സ്പ്ലിറ്റായി വേറൊരു കൂടുണ്ടാക്കി പോകും. ഒരു കൂട്ടിൽ 2 റാണി ഉണ്ടാവാറില്ല. അങ്ങനെ കൂട് മാറി പോണതായിരിക്കും നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം ചെത്തി വൃത്തിയാക്കിയിട്ടേക്കുന്നുണ്ടോ, അനിമൽ മൂവ്മെന്റ് കണ്ടുപിടിക്കാനാണ് അത്ര. പ്രത്യേകിച്ച് കടുവയുടെയൊക്കെ കാൽപ്പാടുണ്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ചെത്തിയിട്ടിട്ടുണ്ട്. പണ്ട് കടുവകളുടെ സെൻസസ് എടുക്കാൻ വേണ്ടി കാൽപ്പാടിന്റെ വലിപ്പവും ഷേപ്പും ഒക്കെ നോക്കി കടുവകളെ തിരിച്ചറിഞ്ഞ് എണ്ണ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യാമറ വെച്ചാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്നത്. അതും അത്ര കറക്റ്റ് ഒന്നും ആവില്ല, കാരണം 925 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ കാടിന്റെ ടോട്ടൽ അളവ്. അവിടെ മൊത്തം ക്യാമറ വെച്ച് എടുക്കുന്നതായാലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിൽ 430 സ്ക്വയർ കിലോമീറ്റർ മനുഷ്യ സാമീപ്യം ഒട്ടുമില്ലാത്ത കോർ സോണാണ്. അവിടുത്തെ കടുവകളുടെ എണ്ണ എടുക്കലൊന്നും ഒട്ടും പ്രാക്ടിക്കൽ അല്ല. കോർസോൺ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത തിക് ഫോറസ്റ്റ് ആണ്. നട്ടുച്ചയ്ക്ക് പോലും മണ്ണിൽ വെളിച്ചം തട്ടാത്ത, ഫുൾ ടൈം മഴ പെയ്ത് നനഞ്ഞിരിക്കുന്ന, നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത മൃഗങ്ങളൊക്കെ ഉള്ളൊരു കൊടും കാട്. ടൂറിസം അടക്കമുള്ള എല്ലാ ആക്ടിവിറ്റീസിനും ബഫർ സോണിൽ മാത്രമേ പെർമിഷൻ ഉള്ളൂ. അങ്ങനെ ഈ കണ്ടത്തിക്കൂടെ നടക്കുമ്പോൾ ദേ അറ്റത്ത് കാട്ടുപന്നി. അഡൽസ് 3 എണ്ണം ഉള്ളൂ, പക്ഷെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കൽ കുറച്ച് പാടാണ്. 15 എണ്ണം വരെ ഞാൻ എണ്ണി. ഈ അണ്ണാന്റെ പോലെ ദേഹത്ത് വരയൊക്കെ ഉണ്ടാവും ചെറിയ കുട്ടികൾക്ക്. പ്രായമാകുന്നതോറും ആ വരയൊക്കെ മാഞ്ഞു പോയി ഒരു മങ്ങിയ ബ്ലാക്ക് കളറാവും. മുള്ളമ്പന്നിയുടെ മുള്ളു കിടക്കുന്നുണ്ടോ ഈ ഏരിയയിൽ? മുള്ളമ്പന്നിയുടെ എണ്ണം ഒരുപാടുണ്ട്, പക്ഷെ രാത്രി ഇവർ പൊതുവെ പുറത്തിറങ്ങാറുള്ളൂ. നമ്മുടെ വാച്ച് ടവർ സ്റ്റോറിയിൽ രാത്രി മുള്ളമ്പന്നിയൊക്കെ കണ്ടായിരുന്നല്ലോ. ആയിരിക്കുന്നത് ജംഗിൾ പാരറ്റ് ആണ്. ഇലയും തത്തയൊക്കെ പച്ച കളറായതുകൊണ്ട് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാട്ടിലൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കി ഇവർ മിക്കവാറും പറന്ന് നടക്കുന്നതാണ്. Thank you.
ഞാൻ വിചാരിക്കാറുണ്ട് സ്ഥിരം ഇത്ര ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് പോലും പ്രകൃതി സ്വയം ഉണ്ടാക്കി എടുത്തൊരു ഭംഗി. അപ്പോ മനുഷ്യന്റെ ടച്ച് ഇല്ലാത്ത ഉൾക്കാടൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലെ. അല്ല, ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും ഇടാതെ ശ്രദ്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാണുന്ന ആൾക്കാർ ഇവിടെ ഡാമിൽ മീൻ പിടിക്കാൻ വന്നതാണ്. ഇവിടുത്തെ ട്രൈബ്സിന് മാത്രമേ ഈ റിസർവോയറിൽ മീൻ പിടിക്കാൻ അലൗഡ് ഉള്ളൂ. അവർ പണ്ട് മുതലേ കാടിനകത്ത് മീനൊക്കെ പിടിച്ച് ജീവിച്ചവരായതുകൊണ്ട് ഇപ്പോഴും അവർ തന്നെയാണ് ഇവിടുന്ന് മീൻ പിടിക്കുന്നത്. പിന്നെ ഈ നേച്ചർ വാക്കിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ആ ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ ഒക്കെ പോയ സ്ഥലമൊക്കെ തന്നെയാണ്. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറി നമ്മൾ റാഫ്റ്റിങ്ങിന് വേണ്ടി നടക്കുന്നതിന്റെ പകുതി ദൂരം പോയിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ലക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം അനിമൽസിനെ കാണാൻ പറ്റും. കാട്ടി, മ്ലാവ്, ആനയൊക്കെ ഉള്ള ഏരിയ തന്നെയാണിത്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോൾ ദേ മുമ്പിലൊരു കണ്ടത്തിൽ ആന. പതുക്കെ ഗൈഡ് ആ കണ്ടത്തിൻ്റെ സൈഡിൽ സേഫായിട്ടൊരു സ്ഥലത്തേക്ക് ഇറങ്ങി നമ്മളും ക്യാമറയൊക്കെ പിടിച്ച് കൂടെ പോയി. അപ്പോഴേക്കും അവർ നമ്മുടെ സൗണ്ട് കേട്ട് പേടിച്ച് തിരിച്ചു കയറാൻ വേണ്ടി നോക്കുക. എന്നിട്ട് അനങ്ങാത്ത സ്റ്റാച്യു പോലെ നിന്ന് ആ സൗണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ. നമ്മൾ അത്യാവശ്യം നല്ല ദൂരത്തിലാണ്. ആനയ്ക്കൊരു 20-30 മീറ്ററിൻ്റെ ഒന്നും ദൂരത്തേക്ക് കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് മണം പിടിച്ചും സൗണ്ട് ശ്രദ്ധിച്ചൊക്കെയാണ് അവർ കാര്യങ്ങൾ അറിയുന്നത്. കരിയിലെ അനങ്ങുന്ന സൗണ്ട് കേട്ട് എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിക്കുന്നതായത്. ഒരു 30 മീറ്ററിന്റെ അപ്പുറം ചെറിയൊരു മങ്ങലല്ലാതെ ഒന്നും ക്ലിയർ ആവില്ലെങ്കിലും 1.5 കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ വന്നാൽ പോലും അവർ മണം പിടിച്ച് നമ്മളെ മനസ്സിലാക്കും. ചെവിയോ തുമ്പിക്കൈയോ ഒക്കെ അനക്കാതെ ആന നിൽക്കുന്നത് കണ്ട അവരത് നമ്മളെ ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ ഇവരുടെ കേൾവി ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ സംഭവമാണ്. ഇവർ കേൾക്കുന്നത് ചെവി കൂടെ മാത്രമല്ല, ആരെങ്കിലും നടന്നു വരുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന സൗണ്ട് കാലും തുമ്പിക്കൈയും കൊണ്ടാണ് അവർ കൂടുതൽ കേൾക്കുന്നത്. അവരെ കാലിൻ്റെ അടിഭാഗം ഒരു ചാക്ക് പോലെയാണ്. സൗണ്ട് കേട്ട ഭാഗത്തെ ഒരു കാല് ഉയർത്തി വയ്ക്കുമ്പോൾ മറ്റേ കാല് കൂടുതൽ ശക്തിയിലും മണ്ണിൽ അമരുമല്ലോ. അപ്പോൾ മണ്ണിൽ കൂടെ വരുന്ന ശബ്ദ പ്രകമ്പനം കൂടുതൽ നന്നായിട്ട് അവർക്ക് കാലിൽ കൂടെ കേൾക്കാൻ പറ്റും. ആ കുട്ടിക്കൊമ്പൻ ആദ്യം പുറകിലെ ഒരു കാല് പൊക്കി നിന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു, അത് മറ്റേ കാലിൽ കൂടെ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആനകൾ ഇടയ്ക്ക് തുമ്പിക്കൈ പൊക്കുന്നത് അവർ സ്മെല്ല് പിടിക്കുന്നതാണ്. ഈ ആനകൾ ഇത്രയും പേടിച്ച് ശ്രദ്ധിച്ച് ബിഹേവ് ചെയ്യാൻ കാരണം ഇവർ ചെറിയ ടീമായതുകൊണ്ടാണ്. ഒരു തള്ളയും 2 കുട്ടികൾ മാത്രമേ ഈ ടീമിലുള്ളൂ. 5-6 ആനകളൊക്കെയുള്ള വലിയ കൂട്ടമാണെങ്കിൽ ആനക്കുട്ടിയുടെ സംരക്ഷണത്തിന് കൂടെ വേറെ ആനകളുള്ളതുകൊണ്ട് തള്ളയ്ക്ക് ഇത്രയും പേടി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ചെറിയ കൂട്ടമാകുമ്പോൾ തള്ളയ്ക്ക് കുട്ടിയാനെ ആരെങ്കിലും ആക്രമിക്കുമോ എന്നുള്ള പേടിയും കൂടുതലായിരിക്കും. നമ്മൾ അവരുടെ അടുത്തേക്ക് പോയാൽ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ നമ്മളെ ആക്രമിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതേ കണ്ടില്ലേ, ആ കുട്ടിയാനടക്കം തുമ്പിക്കൈ പൊക്കി നടക്കുന്നത് അവർ മണം പിടിക്കുന്നതാ. നമ്മൾ ഏത് ഏരിയയിലാ നിൽക്കുന്നതെന്ന് വരെ അവർക്ക് മണം പിടിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു 10 മിനിറ്റ് അനങ്ങാതെ ഒരു ശല്യം ഉണ്ടാക്കാതെ നിന്നാൽ അവർ നോർമലായി ചെവി ആട്ടി പുല്ലൊക്കെ നിന്ന് നടക്കുന്ന കാണാം. പക്ഷെ ചെറിയൊരു അനക്കം കേട്ടാൽ മതി അവർ ശ്രദ്ധിച്ച് മണവും പിടിച്ച് നിൽക്കും. അതുപോലെ കുട്ടിക്കൊമ്പന്മാർ അത്ര ധൈര്യശാലികളൊന്നും ആയിരിക്കില്ല. ഒരു കൂട്ടത്തിലെ നേതാവായിട്ടുള്ള തള്ളയാനെ ആയിരിക്കും കൂടുതൽ അക്രമകാരി. കാരണം ഒരു 5 വർഷം കൂടുമ്പോഴാണ് സാധാരണയായിട്ട് ആനകൾ ഗർഭിണിയാവുന്നത്. അതും 2 വർഷത്തോളം വയറ്റി കൊണ്ടു നടന്നിട്ട് പ്രസവിക്കുന്നതുകൊണ്ട് കുട്ടിയാനെ തൊടാൻ ആരെങ്കിലും വന്നാൽ ഭയങ്കര കലിപ്പായിരിക്കും തള്ളയ്ക്ക്. ഈ കുട്ടിക്കൊമ്പന്മാരെ പ്രായപൂർത്തിയാകുമ്പോൾ കൂട്ടത്തിൽ നിന്ന് വിട്ട് പുറത്തൊക്കെ പോയി ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചിട്ടാണ് അവർ ധൈര്യവാന്മാരാകുന്നത്. ൾ
ഈ ആനകള് നല്ല ഉറക്ക അലറി ശബ്ദം ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ഇൻഫ്രാ സൗണ്ട് വഴിയാണ്. ഈ സൗണ്ടും ചെവിയേക്കാൾ നന്നായിട്ട് അവർ കാലും കൊണ്ടാണ് ക്യാച്ച് ചെയ്യുന്നത്. ദൂരെയുള്ള ആനകൾ തമ്മിൽ പോലും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ദേ കണ്ടോ, ഈ കുട്ടിക്കൊമ്പൻ ഒരു കാല് പൊക്കി വെച്ച് സൗണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവർക്ക് കാട്ടിൽ ആകെ പേടിയുള്ളത് മനുഷ്യനെയും കടുവയും മാത്രമാണ്. കടുവയ്ക്ക് ആനക്കുട്ടിയുടെ ഇറച്ചി നല്ല ഇഷ്ടമായതുകൊണ്ട് കടുവയുടെ സൗണ്ടോ സ്മെല്ലോ ഒക്കെ കിട്ടിയ ആനകൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി പേടിച്ച് ഓടുന്നതാണ്. അങ്ങനെ അവർ പതുക്കെ കാട് കയറി പോയപ്പോൾ മറ്റേ സൈഡിൽ നിന്ന് കാട്ടുപന്നികൾ ഒരു ടീമായിട്ട് ഇറങ്ങിയേക്കുന്നു. 10-12 ഉണ്ടായിരുന്നു. ഇനി അവരെ കഥയും കൂടി പറയാൻ വയ്യ, ഇനി അടുത്ത പ്രാവശ്യം കാര്യം പറയാം. ഇപ്പം അവർ സുഹൃത്തായിട്ട് എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്ന് നടക്കട്ടെ. അത്യാവശ്യം നന്നായിട്ട് മഴക്കാറ് കണ്ടതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാതെ നമ്മൾ തിരിച്ചു നടന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് നടന്നപ്പോഴത്തേക്കും മഴ തുടങ്ങി. മഴ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉഗ്ര മഴ. ശരിക്കും ഈ മഴയത്ത് കൊട പിടിക്കാതെ മഴയും കൊണ്ട് കിടക്കണം, അതൊരു ഫീലാണ്. പക്ഷേ ക്യാമറയിൽ ലെൻസൊക്കെ കയ്യിലുള്ളതുകൊണ്ട് തൽക്കാലം കൊട പിടിച്ചിട്ടാണ് മഴ ആസ്വദിക്കുന്നത് കേട്ടോ. ഈ മഴയത്ത് നാച്ചുറൽ സൗണ്ട് തന്നെയാണ് ഏറ്റവും നല്ലതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡയലോഗും മ്യൂസിക്കൊക്കെ കുറച്ചിട്ട് ഡയറക്റ്റ് വിഷ്വൽസ് തന്നെ കാണിക്കുന്നത്. നിങ്ങളും എൻ്റെ കൂടെ കുറച്ച് മഴ കൊള്ളും. അപ്പോൾ തേക്കടിയിലുള്ള ഈ പെരിയാർ ടൈഗർ റിസർവിലെ നേച്ചർ വാക്ക് എന്ന പ്രോഗ്രാം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പ്രകൃതിയെയും കുറച്ച് ജീവജാലങ്ങളെയും മഴയൊക്കെ അറിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ട്രാവൽ സ്റ്റോറിയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.